അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മൗലാനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലുള്ളാഹ്. ഖുദ് ബി ഐദീനാ വഖല്ലത് ഹീലതുനാ അദ്രികനാ യാ റസൂലുള്ളാഹ്. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ പണ്ഡിതന്മാർ, ഉമറാക്കൾ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ പ്രവർത്തകന്മാർ, സുഹൃത്തുക്കൾ, മഹത്തായ മൊയിനുസുന്ന മോറൽ അക്കാഡമിയും അതുപോലെ കാട്ടിപ്പള്ള സെൻട്രൽ കൃഷ്ണാപുര SOS സംയുക്തമായി നടത്തുന്ന മഹാനായ സയ്യിദ് ഉമർ അൽ ഫാറൂഖ് അൽ ബുഖാരി ഖുദ്ദസല്ലാഹു സിറുഹു അല്ലദീ, തങ്ങളുടെ അനുസ്മരണ പരിപാടിയിലാണ് നാം സംഗമിച്ചിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല കബൂൽ ചെയ്യട്ടെ. തീർച്ചയായും മൊയിനുസുന്നയും മഹാനായ പുസോട്ട് തങ്ങളും തമ്മിലുള്ള ബന്ധം ചെറിയ രൂപത്തിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. മഹാനവറുകൾ ആദ്യമായി ഹാവേരിയിലേക്ക് യാത്ര സംഘടിപ്പിച്ചപ്പോൾ അവിടെ പോയി വളരെ ആവേശത്തോടുകൂടി ചെറിയ മുത്താലിമായ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് മുസ്തഫ ഉസ്താദ് അവറുകളെ ആ സ്ഥാപനമുണ്ടാക്കാൻ എല്ലാവിധ പ്രചോദനവും നൽകുകയും അവിടെ പോയി ഒരു സ്ഥലം കണ്ടെത്തി മഹാനവറുടെ കയ്യിൽ നിന്ന് തന്നെ 50,000 രൂപ എടുത്തുകൊണ്ട് ആ സ്ഥലത്തിന് അഡ്വാൻസായി നൽകുകയാണ്. അതിനുശേഷം മരണം വരെ വളരെ പ്രയാസത്തിൽ കിടക്കുന്ന സമയത്ത് പോലും നെയ്മ ഉസ്താദ് പോയ സമയത്ത് ആരോടും സംസാരിക്കാത്ത ആ ഘട്ടത്തിൽ പോലും ഈ സ്ഥാപനത്തെ സംബന്ധിച്ചറിയാനും അതിൻ്റെ പുരോഗതി മനസ്സിലാക്കാനും മഹാനവറുകൾ സമയം കണ്ടെത്തി. അതുകൊണ്ട് തന്നെയാണ് മൊയിനുസുന്ന മഹാനവറുകളെ ഓർക്കുന്ന, അവരെ സ്മരിക്കുന്ന ഒരു വേദി ഉണ്ടാക്കാൻ കാരണം. തീർച്ചയായും നാം നിലകൊള്ളുന്ന നമ്മുടെ മംഗലാപുരം ഈ ഭാഗം, ദക്ഷിണ കന്നഡയുടെ ഈ ഭാഗം ഇസ്ലാമികമായി വലിയ വലിയ ആലിമീങ്ങൾ നമുക്ക് നേതൃത്വം നൽകിയതുകൊണ്ട് വലിയ വലിയ സ്ഥാപനങ്ങളും മദ്രസാ സംവിധാനങ്ങളും നമുക്കുണ്ടായതുകൊണ്ട് നമ്മുടെ ഉലമാവ് ആ മേഖലയിൽ ചിന്തിച്ചതുകൊണ്ട് നാം ഇന്ന് ദീനീപരമായി വളരെ ഉന്നതിയിലാണ്. എന്നാൽ നമ്മുടെ തൊട്ടടുത്ത പ്രദേശം, ഞാനും ഒരുപാട് പ്രാവശ്യം അവിടെ പോയി അവിടുത്തെ അവസ്ഥകൾ കണ്ടവനാണ്. തീർച്ചയായും ഞാനിപ്പോൾ റഫീഖ് സയ്യിദ് ഉസ്താദിനോട് പറഞ്ഞു, നമുക്കെല്ലാം ഈ നാട്ടിൽ നിൽക്കുന്നതിന് പകരം എല്ലാം വിട്ടറിഞ്ഞ് അങ്ങോട്ട് പോയാൽ തീർച്ചയായും നമുക്ക് സ്വർഗം ഉറപ്പാണ്. അത്രയും അവിടെ ചെയ്യാനുണ്ട്. ഇത് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും നാം അള്ളാഹുവിൻ്റെ അടുത്ത് ഉത്തരം പറയേണ്ടി വരും. പക്ഷേ നമുക്കെല്ലാവർക്കും അങ്ങോട്ട് പോയി പ്രവർത്തിക്കാൻ കഴിയില്ല. ഇത്തരം ഉസ്താദുമാർ, ഇത്തരം നേതാക്കൾ, ഇത്തരം പ്രവർത്തകന്മാർ ആ വിഷയത്തിൽ പ്രവർത്തിക്കുമ്പോൾ അതിനിക്ക് പിന്തുണകൾ അർപ്പിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. പല രൂപത്തിലുള്ള പിന്തുണകൾ ഉണ്ടാവും. നമുക്കറിയാം മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ബദ്ര് മൗലിദ് ഇപ്പോൾ അവിടെ കഴിഞ്ഞു, നേരത്തെ കഴിഞ്ഞു. ബദരീങ്ങളെ പേര് പറയുന്ന കൂട്ടത്തിൽ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പേര് അവിടെ പരാമർശിക്കുന്നുണ്ട്. ബദരീങ്ങൾക്കുള്ള പദവി ഉസ്മാൻ റളിയല്ലാഹുവിനടക്കമുള്ള 10 വരുന്ന സ്വഹാബത്തിന് അള്ളാഹുവിൻ്റെ ഹബീബ് നൽകിയിട്ടുമുണ്ട്. ഇവരാരും യുദ്ധത്തിന് പങ്കെടുത്തിട്ടില്ല. പക്ഷേ ഇവർ ചെയ്ത സേവനം എന്താണ്? മാനസികമായ ഒരു പിന്തുണ, മനസ്സുകൊണ്ട് ബദർ യുദ്ധത്തിലേക്ക് പോകാനുള്ള ആഗ്രഹം അവർ പ്രകടിപ്പിച്ചു എന്നത് തന്നെ ബദരീങ്ങളെ പദവിയിലേക്ക് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ ഉയർത്തി. എന്നാൽ തീർച്ചയായും നമുക്കെല്ലാം നമ്മുടെ വീടും കുടുംബവും നാടും വിട്ട് ഹാവേരിയിലേക്കും അല്ലെങ്കിൽ നമ്മുടെ മധ്യ കർണാടകയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകാൻ പ്രയാസമുണ്ടെങ്കിൽ അവിടെ പോയി പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രവർത്തകന്മാർക്ക് ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും പിന്തുണകൾ അർപ്പിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ
തീർച്ചയായും അവർ ചെയ്യുന്ന അതേ പ്രവർത്തനത്തിൻ്റെ പ്രതിഫലം നമുക്കും ലഭിക്കും. അള്ളാഹു സുബ്ഹാനഹു തആല അത്തരം ഒരു രീതിയിലെങ്കിലും നമ്മെ അള്ളാഹു ആക്കി തരട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ച് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധ വാക്യത്തിൽ ഉദ്ഘാടനം ചെയ്ത് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.